നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലഭിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതു കൈയിൽ ചമ്മട്ടിയും ഇടതു കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ അപൂർവം പ്രതിഷ്ഠയാണ് ഇവിടുത്തേത്. ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ളവയാണ്. പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ കൊല്ലവർഷം 720ലാണ് അമ്പലപ്പുഴയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അമ്പലപ്പുഴ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയാണ് മൂലം നാളിൽ ചമ്പക്കുളം പമ്പാ നദിയിൽ രാജപ്രമുഖൻ വെള്ളംകളി 1545 മുതൽ അരങ്ങേറുന്നത്. വളരെ പ്രസിദ്ധനായിരുന്ന ചെമ്പകശ്ശേരി രാജാവ് ദേവനാരായണൻ വില്ലുമംഗലം സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം പണികഴിപ്പിച്ചതാണ് അമ്പലപ്പുഴ ക്ഷേത്രം. അമ്പലപ്പുഴയുടെ പഴയ പേര് ചെമ്പകശ്ശേരി എന്നാണ്. ചെമ്പകശ്ശേരിയിലെത്തിയ വില്ലുമംഗലം സ്വാമിയാർ ആലിൽ ഓടക്കുഴൽ ഊതുന്ന ശ്രീകൃഷ്ണനെ കണ്ട് ദേവചൈതന്യം നിലനിർത്താനായി ദേവനാരായണ രാജാവിനോട് ക്ഷേത്രം പണിയുവാനായി നിർദ്ദേശിച്ചു. പാർത്ഥസാരഥിയാണ് പ്രതിഷ്ഠ. അമ്പലപ്പുഴയിൽ പ്രസിദ്ധമായ ഐതിഹ്യമാണ് നാരായണത്തുഭ്രാന്തൻ നടത്തിയ പ്രതിഷ്ഠ. പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം ഉറയ്ക്കാതെ തന്ത്രിമാർ വിഷമിച്ചു. അപ്പോൾ ആ വഴി വന്ന നാരായണത്തുഭ്രാന്തനോട് അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം കയ്യിലിരുന്ന മീൻ ശ്രീകോവിലിന് പുറത്തു വെച്ചെന്നും വായിലെ മുറുക്കാൻ തുപ്പി വിഗ്രഹം ഉറപ്പിച്ചെന്നും വിശ്വസിക്കുന്നു. താമ്പൂലമൊഴുക്കി പ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് തന്നെ താമ്പൂലപ്പുഴയെന്നും പിന്നീട് അമ്പലപ്പുഴയെന്നും പേരു വന്നുവെന്നും പറയപ്പെടുന്നു. തന്ത്രിമാരെ പറ്റിയും ഒരൈതിഹ്യം നിലവിലുണ്ട്. തുടക്കത്തിൽ കടിക്കോൽ മഠത്തിലെ തിരുമേനി മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രതിഷ്ഠിക്കാനായി തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് പുതുമന തിരുമേനി പറഞ്ഞതിനെ കടികക്കോൽ നമ്പൂതിരി എതിർത്തു. തെളിയിക്കാൻ ആവശ്യപ്പെടുകയും തെളിയിച്ചാൽ പാതി തന്ത്രം കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉടൻ വിഗ്രഹം മുടക്കുകയും അതിൽ നിന്നും അഴുക്കുവെള്ളവും തവളയും പുറത്തു ചാടി. പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം ക്ഷേത്രകുളത്തിൽ ഉണ്ടെന്ന് പുതുമന പറഞ്ഞതനുസരിച്ച് മുങ്ങിത്തപ്പിയെടുത്ത വിഗ്രഹം പ്രതിഷ്ഠിച്ചെന്നുമാണ് ഐതിഹ്യം. AD 1200 ശേഷം ആണ് ഇവിടെ ഇന്നത്തെ ക്ഷേത്രം പണിതത് എന്ന് പറയപ്പെടുന്നു. മറ്റൊരു സമയത്ത് രാജാവ് തൻ്റെ രാജ്യവും മറ്റും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിക്ക് സാങ്കല്പികമായി കാഴ്ചവെച്ചു. ദേവനാരായണൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. 16-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവ് ചെമ്പകശ്ശേരിയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയ ശേഷം ചെമ്പകശ്ശേരി രാജാവിൻ്റെ ശൈലി സ്വീകരിച്ചാണ് തിരുവിതാംകൂർ രാജാവ് തിരുവിതാംകൂറിനെ ശ്രീപത്മനാഭന് സമർപ്പിച്ച ശേഷം പത്മനാഭദാസൻ എന്ന പേര് സ്വീകരിച്ചതെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിൽ ദിവസവും വേദിക്കുന്ന പാൽപ്പായസം പ്രസിദ്ധമാണ്. ഒരു ക്ഷാമകാലത്ത് ചെമ്പകശ്ശേരി രാജാവ് ഒരു പരദേശിയായ തമിഴ് ബ്രാഹ്മണ പ്രഭുവിൽ നിന്നും കുറച്ചു ധാന്യം വായ്പ വാങ്ങുകയുണ്ടായി. എന്നാൽ ആ കടം പറഞ്ഞ സമയത്ത് തിരികെ കൊടുക്കാൻ സാധിച്ചില്ല. ഒരിക്കൽ ആ ബ്രാഹ്മണൻ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ വന്ന് തൻ്റെ കുടുമ അഴിച്ച് ശപഥം ചെയ്തു പറഞ്ഞു, രാജാവ് തൻ്റെ കടം വീട്ടാതെ ഇന്നത്തെ ഉച്ചപൂജ നടത്തരുത്. അതുകേട്ട് ഖിന്നനായ രാജാവ് തൻ്റെ മന്ത്രിയായ മണക്കാട്ടമ്പള്ളി മേനോനോട് കാര്യം പറയുകയും ചെയ്തു. മേനോൻ്റെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ ദേശത്തെ സകല കരക്കാരും തങ്ങളുടെ മുഴുവൻ നെല്ലും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കൊണ്ടു ചൊരിഞ്ഞു. മന്ത്രി ബ്രാഹ്മണനോട് ഉച്ചപൂജയ്ക്ക് മുൻപായി ധാന്യം എല്ലാം എടുത്തു മാറ്റുവാനും ആവശ്യപ്പെട്ടു. എന്നാൽ അവിടുത്തെ ഒരു വള്ളക്കാരും ബ്രാഹ്മണനെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല. ചുരുക്കത്തിൽ ആ ബ്രാഹ്മണൻ ആ നെല്ലെല്ലാം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച് മടങ്ങി. ആ നെല്ലിൻ്റെ വിലയും പലിശയും കൊണ്ട് ഭഗവാന് നിത്യവും ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം നൽകുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതലാണ് ഇപ്പോൾ നാം കാണുന്ന പാൽപ്പായസം അവിടെ തുടങ്ങിയത്. ഉച്ചശീവേലിക്ക് ശേഷം തെക്കേ ഗോശാലയിൽ ഗണപതി പൂജയോടെയാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ചടങ്ങുകൾ തുടങ്ങുന്നത്. ഗണപതി പൂജയ്ക്ക് ശേഷം ഉത്സവ ദിവസങ്ങളിൽ എടുക്കുന്ന കോയിമവടി മേൽശാന്തി ശ്രീകോവിലിൽ കൊണ്ടുപോയി പൂജിച്ച് കോയിമസ്ഥാനി വലിയമഠം ജനാർദ്ദന പണിക്കർക്ക് കൈമാറും. തുടർന്ന് വാദ്യപൂജ. കൊടി ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് പൂജിച്ച് ദേവചൈതന്യം ആവാഹിച്ച് കോയിമയുടെ അനുവാദത്തോടെ വാദ്യപരീക്ഷ നടത്തി പണി കൊട്ടി കൊടിമര ചുവട്ടിലേക്ക് കൊടി എഴുന്നള്ളിക്കുകയും പിന്നീട് തന്ത്രി കൊടിയേറ്റ് നടത്തുകയും ചെയ്യുന്നു. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നുവരുന്ന ശുദ്ധാദി അമ്പലപ്പുഴ ഭഗവാന്റെ ഉത്സവ നാളുകളിൽ പ്രധാന താന്ത്രിക ചടങ്ങുകളിൽ ഒന്നാണ്. ന്യൂസ് ഡെസ്ക്, തത്മൈ ന്യൂസ്.